വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ നായകൻ വിരാട് കോഹ്ലി ഡക്കായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എങ്കിലും ഇന്ത്യ ജയിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഉത്തരം. കോഹ്ലി എടുത്തത് 72 റൺസാണ്, ഇന്ത്യ ജയിച്ചത് 125 റൺസിനും. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും 4 വിക്കറ്റ് നേട്ടം കൊയ്ത മുഹമ്മദ് ഷമിക്കായിരുന്നു വിൻഡീസിനെതിരായ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നൽകേണ്ടിയിരുന്നതെന്നാണ് പരക്കെ ഉയരുന്ന അഭിപ്രായം. ഷമി എറിഞ്ഞിട്ട 4 പേരിൽ 3 പേരും മുൻനിര ബാറ്റ്സ്മാന്മാരായിരുന്നു. അവർ പുറത്തായിരുന്നില്ലെങ്കിൽ കളിയുടെ ഗതി തന്നെ മാറുമായിരുന്നു. ഇന്ത്യ നേടിയ 268 റൺസ് ഒറ്റയ്ക്ക് അടിച്ചു നേടാൻ കെൽപ്പുള്ളയാളാണ് ക്രിസ് ഗെയിൽ. ആ വിക്കറ്റ് നേടി ഇന്ത്യക്ക് ഷമി നൽകിയ ആവേശക്കുതിപ്പിലാണ് വെസ്റ്റ് ഇൻഡീസ് തകർന്നടിഞ്ഞത്. പക്ഷേ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചത് വിരാട് കോഹ്ലിക്ക്. ഇത് അംഗീകരിക്കാനാവാതെയാണ് ക്രിക്കറ്റ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിലും ഷമിക്ക് നേരെയുള്ള ഈ അവഗണന സംഭവിച്ചിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വാദം. അന്ന് ഹാട്രിക് ഉൾപ്പെടെ 4 വിക്കറ്റ് നേടി അഫ്ഗാനെ ചീന്തിയെറിഞ്ഞ ഷമിയെ മാറ്റി നിർത്തിയാണ് 2 വിക്കറ്റ് എടുത്ത ബൂംറയെ മാൻ ഓഫ് ദി മാച്ചാക്കിയത്. ഒരുപക്ഷെ 72 റൺസിനൊപ്പം സ്വന്തം പേരിൽ 2 റെക്കോർഡും കുറിച്ചതിനാലാവും കോഹ്ലിയെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തതെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്.